സാധാരണ നമുക്ക് വി എഫ് ഡിയെ കൺട്രോൾ ചെയ്യുന്നത് ത്രൂ പി എൽ സി വഴിയാണ് നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. പി എൽ സി വഴി എച്ച് എം ഐയിലൂടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് എം ഐ മാത്രം ഉപയോഗിച്ച് എങ്ങനെ വി എഫ് ഡിയെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു വിഷൻ കൺട്രോൾ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനൽ. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഡാൻഫോസിൻ്റെ മൈക്രോ വി എൽ ടി എഫ് സി 0051 എന്ന് പറയുന്ന മോഡലാണ്. പിന്നെ നമുക്കിവിടെ എസ് എം ബി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ എച്ച് എം ഐൻ്റെ വോൾട്ടേജ് സപ്ലൈക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എം ബി എസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 24 വോൾട്ടേജിൻ്റെ 4.5 ആംസ് വരുന്ന എസ് എം ബി എസ് ആണ്. മോർസൻ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എച്ച് എം ഐ പ്രൊഫേസ് ആണ്. നമുക്കറിയാം പ്രൊഫേസ് ഇപ്പോൾ ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത് സ്നൈഡറാണ്. അപ്പോൾ എച്ച് എം ഐ 7-ഇഞ്ചിൻ്റെ ഒരു എച്ച് എം ഐ ആണ് നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വയേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി എഫ് ഡിയെ നമ്മൾ RS485 ത്രൂ മോഡ്ബസ് കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ നമ്മൾ ആസ് യൂഷ്വൽ ഒരു ഇൻപുട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. മോട്ടർ നമ്മൾ ഒഫ്കോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ഡ്രൈവ് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഒഫ്കോഴ്സ് മോട്ടർ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഡ്രൈവ് ഓൺ ആയി കഴിഞ്ഞാൽ മോട്ടർ തീർച്ചയായിട്ടും റണ്ണാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോട്ടർ ഉപയോഗിക്കാത്തത്. പിന്നെ വേറെ കണക്ഷൻസും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി ഈ എച്ച് എം ഐയിൽ പ്രോഗ്രാംഡ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ ത്രൂ അതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഥർനെറ്റ് കേബിളാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇഥർനെറ്റിൻ്റെ പോർട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി അതർ പോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളിത് പ്രോഗ്രാംഡ് ആണ്. പിന്നെ ഇവിടെ ഒരു യു എസ് ബിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഡാറ്റാസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് യു എസ് ബി പോർട്ട് വഴി നമുക്ക് ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് പവർ അപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ വീഡിയോ ഓൺ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം സ്ക്രീനിലേക്ക് നമ്മൾ സ്ക്രീൻ നമുക്ക് നോക്കാം. അത് ലോഡായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് ലോഡാവാത്തത് കൊണ്ടാണ് കേട്ടോ അലാറം കാണിക്കുന്നത്. അത് ഈ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ആക്ച്വലി ലോഡായി വരുന്നതിൻ്റെ ഒരു നമ്മുടെ ലോഗോ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് ടച്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഡെമോൺസ്ട്രേഷൻ, അതായത് ഇത് ഇതിൻ്റെ ഫീച്ചറിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിൻഡോ. ഇതിനകത്ത് എഫ് സി 051 എന്നുള്ള മോഡലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഫ്രീക്വൻസി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓൺ, അതായത് ഡ്രൈവ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്രീൻ ബട്ടണും അതുപോലെ റെഡ് ബട്ടണും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സപ്ലൈ, അതായത് ഫ്രീക്വൻസി ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മളുടെ ഡിഫറൻസ്. നമുക്ക് വി എഫ് ഡിയിലാണ് സാധാരണ സ്പീഡ് ചേഞ്ച് ചെയ്യുക, അതായത് ആവശ്യാനുസരണം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യോ മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ട് ആ പൊട്ടൻഷ്യോ മീറ്റർ ത്രൂ ആണ് നമുക്ക് നോബ് തിരിച്ചുകൊണ്ടാണ് നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എച്ച് എം ഐയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത് 25 Hz നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഡ്രൈവിൽ നമുക്ക് ഓൺ സിഗ്നൽ കൊടുക്കുന്നു. സി എച്ച് എം ഐയിൽ നമ്മൾ ഓൺ സിഗ്നൽ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഡ്രൈവ് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും. ഇവിടെ ഫ്രീക്വൻസി 25 Hz ആയിട്ടുണ്ട്. 20.1 ഒരു ചെറിയ കറക്ഷൻ വരുന്നുണ്ട്. അത് ഇതിനകത്തൊരു സെറ്റിങ്സ് ഫൈനൽ ട്യൂണിങ്ങിൻ്റെ ഒരു കുറവുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മിക്കവാറും അത് ഫ്രാക്ഷൻ വരാറില്ല. ഇനി നമുക്ക് അടുത്തൊരു വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 50 Hz നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ 50 Hz സെറ്റ് ചെയ്തു. സോ ഡ്രൈവിനകത്ത് 49.9 കാണിക്കുന്നുണ്ട്. 0.1 ആ ഒരു ടോളറൻസ് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്ന വ്യത്യാസമാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ സെയിം ഫ്രീക്വൻസി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് ഡ്രൈവ് ഓഫ് ചെയ്ത് നോക്കാം. പവർ ഓഫ് ചെയ്തു. അപ്പോൾ റൺ കമാൻഡ് ഇവിടെ കട്ടായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു നമ്മളിപ്പോൾ ഉദ്ദേശിച്ച വീഡിയോ. ഇതാണ് നമ്മൾ എച്ച് എം ഐ മാത്രം ഉപയോഗിച്ച് വി എഫ് ഡിയുടെ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് RS485 മോഡ്ബസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഈ രണ്ട് വയർ മാത്രമേ ഉള്ളൂ. അതാണ് RS485 കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾ വെറും രണ്ട് വയർ മാത്രം എടുത്ത് ഈ ഒരു ഡിവൈസ്, അതായത് ഡാൻഫോസ് എന്ന് പറയുന്ന ഡിവൈസും എച്ച് എം ഐ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഈ രീതിക്കല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഡാൻഫോഴ്സ് വി എഫ് ഡിയുടെ വോൾട്ടേജ്, കറണ്ട്, ഇതിൻ്റെ പവർ, ഇതിൻ്റെ ടോട്ടൽ ഇൻഫർമേഷൻ നമുക്ക് ഗ്യാതർ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റ് അഡീഷണൽ വയേഴ്സിൻ്റെ ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കമാൻഡ്, ഫ്രീക്വൻസി ഇൻക്രീസും ഡിക്രീസും ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ ഒരു രണ്ട് വയർ എടുക്കണം. അതുപോലെ ഓൺ ഓഫ് ഇൻഡിക്കേഷൻ, റൺ കമാൻഡിന് വേണ്ടി അഡീഷണൽ രണ്ട് വയർ എടുക്കണം. അതെല്ലാം പി എൽ സി ത്രൂ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പർപ്പസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺ ഓഫും, ഓൺ ഓഫിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ വയേഴ്സും, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അഡീഷണൽ വയേഴ്സ്, അങ്ങനെ കൂടുതൽ വയേഴ്സ് നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് വി എഫ് ഡിയിൽ നിന്ന് പി എൽ സിയിലേക്ക് പോയി, പി എൽ സിയിൽ നിന്ന് നമുക്ക് എച്ച് എം ഐയിലേക്ക് കൊണ്ടുവരാനേ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ, വെറും രണ്ട് വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡാറ്റ നമുക്ക് അക്വസിഷനും അതുപോലെ തിരിച്ചും റീഡും റൈറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കണ്ടില്ലേ, റൺ കമാൻഡ് നമ്മൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്, ഫ്രീക്വൻസി കൊടുക്കാൻ കഴിയുന്നുണ്ട്, ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വയറാണ്. ഇനി അതുകൂടാണ്ട് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ്, ഇതിൻ്റെ വോൾട്ടേജ്, ഈ വി എം ഡി എത്ര വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്ര ആംപ്സ് ലോഡ് എടുക്കുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് ഫെച്ച് ചെയ്യാനും ഈ രണ്ട് വയർ ത്രൂ തന്നെ നമുക്ക് കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റിനകത്തും ഇതുപോലെ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, നിലവിലുള്ള ട്രഡീഷണൽ ടെക്നോളജി, കൺവെൻഷണൽ ടെക്നോളജി ഒന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.